നമസ്കാരം സുഹൃത്തുക്കളെ ജീണി ട്യത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത ഓ ഹരിശ്രീഗണപതിയേ നമ അഭിഘ്നമസ്തു ഓ ശ്രീ പരമാത്മനേ നമ അധ ത്രയോദശോധ്യായ അർജുനൻ പറഞ്ഞു ഹേ കൃഷ്ണ ഞാൻ പ്രകൃതിയെയും പുരുഷനെയും ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ജ്ഞാനത്തിനെയും ജ്ഞേയത്തിനെയും അറിയാൻ ആഗ്രഹിക്കുന്നു ശ്രീ ഭഗവാനുവാചാ ഇതം ശരീരം ക്ഷേത്രജ്ഞ കൗന്ദേയാ ക്ഷേത്ര ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ കുന്തിപുത്ര ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു യാതൊരുവന് ഇതിനെ അറിയുന്നുവോ അവനെ ക്ഷേത്രജ്ഞനെന്ന് രണ്ടിനെയും കുറിച്ചറിയുന്നവർ പറയുന്നു ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേ ശുഭാരദാ ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്ത്ഞാനം മതം മമ ഹേ പാർത്ഥ എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് ശരീരങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞനെന്ന് നീ അറിയുക ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെ അതായത് ദേഹാത്മാക്കളെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനമെന്ന് ഞാൻ കരുതുന്നു തക്ഷേത്രം യാവശ്ചമാണു ആ ക്ഷേത്രം എന്താണ് അത് എങ്ങനെയുള്ളതാണ് അതിനെ എന്ത് വികാരങ്ങളാണുള്ളത് അത് ഏതിൽ നിന്നാണ് ഉണ്ടായത് ക്ഷേത്രജ്ഞൻ ആരാണ് ക്ഷേത്രജ്ഞൻ്റെ പ്രഭാവം എന്താണ് ഇവയെല്ലാം സംക്ഷേപിച്ച് എന്നിൽ നിന്ന് നീ കേട്ടാലും ർ ബീതംഭ്യർഥസൂത്ര ഇത് അതായത് ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള ഈ ജ്ഞാനം ഋഷീശ്വരന്മാരാൽ യുക്തിയുക്തവും സുനിശ്ചിതവുമായ വിവിധ വേദമന്ത്രങ്ങളിലൂടെയും ബ്രഹ്മസൂത്രപദങ്ങളിലൂടെയും വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണ് महाभूतान्यहङ्कारो बुद्धिरैव्यक्त्यमेव च इन्द्रियाणि दशैक्यं च पञ्चचेन्द्रियगोचराः इच्छादेशः सुखं दुःखं सङ्गादश्चेदनाधृदिः एतच्छेत्रं समासेन सविकारमुदाहृतम् पञ्चमहाभूतम् अहङ्कारं बुद्धि अव्यक्तम् अञ्च അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം ശരീരം ചേതന ധൈര്യം എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് ക്ഷേത്രമെന്ന് അതിൻ്റെ രൂപഭേദങ്ങളോടൊപ്പം സംക്ഷേപിച്ച് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു അമാനിത്വമതം ഭിത്വമഹിംസാന്തിരാർജവം ആചാര്യോപാസനം ശൗചം स्थैर्यमात्मविनिग्रहः इन्द्रियार्थेषु वैराग्यमनहङ्गार एव च जन्ममृत्युजराव्याधिदुःखदोषानुदर्शनम् असक्तिरनभिष्वङ्गपुत्रधारगृहादिषु नित्यं च समचित्तत्वमिष्टानिष्टो भवत्युषु मयि चानन्ययोगेन ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശ സേവിത്വമിർജന സംസദീ അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനം ഇതി പ്രോക്തമജ്ഞാനം യോന്യഥ വിനയം ആത്മപ്രശംസ ചെയ്യായിക ഹിംസിക്കാതിരിക്കുക ക്ഷമാ ഋജുത്വം ഗുരുശുശ്രൂഷ ശുചിത്വം നിഷ്ഠ ആത്മനിയന്ത്രണം ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി അഹങ്കാരരാഹിത്യം ജനനം മരണം ജര വ്യാധി ദുഃഖം എന്നിവയുടെ ദോഷവശങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുക ആസക്തിയില്ലായ്മ പുത്രകളത്ര ഗൃഹാദികളിൽ താതാത്മ്യമില്ലാതിരിക്കുക ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ വന്നു ചേരുമ്പോൾ സദാ സമചിത്തനായിരിക്കുക എന്നിൽ അനന്യവും അജഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കുക നിർജ്ജനമായ സ്ഥലത്ത് താമസിക്കുക ജനമധ്യത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടായുക ആത്മജ്ഞാനത്തിൽ നിഷ്ഠ തത്വജ്ഞാനത്തിൻ്റെ സാരമറിയുക എന്നിവയാണ് ജ്ഞാനമെന്ന് പറയപ്പെടുന്നത് ഇതിന് വിരോധമായിട്ടുള്ളത് അജ്ഞാനവുമാകുന്നു യജ്ഞാത്വമൃതമുതേ അനാദിമത് അറിയപ്പെടേണ്ടത് ഏതോ അത് ഞാൻ പറയാം യാതൊന്നിലെ അറിഞ്ഞാലാണോ മരണമില്ലാത്ത നിലയെ പ്രാപിക്കുന്നത് അതാണ് അനാദിയും അതിശ്രേഷ്ഠവുമായ ബ്രഹ്മം അത് സത്ത് എന്നോ അസത്ത് എന്നോ പറയുവാൻ വൃത്തിയില്ല പാദം തത് ി ശിരോമുഖം സർവമാവൃത്യതി എല്ലാ ഭാഗത്തും കൈകാലുകളുള്ളതും എല്ലായിടത്തും നേത്രശിരോ മുഖങ്ങളുള്ളതും സർവത്ര കർണങ്ങളോടുകൂടിയതുമായ അത് സർവത്ര വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം असक्तं सर्वभृच्च निर्गुणं गुणभोक्तृजा च बहिरन्दश्च भूतानाम् अजरं चरमेव च सूक्ष्मत्वा तदविज्ञेयं दूरस्थं चान्दिगे च चा तद् अविभक्तं च भूतेषु विभक्तमिव च स्थितं भूतभर्तृदतज्ञेयं ग्रसिष्णुप्रभविष्णु च इन्द्रियङ्गिलादतन्नि ഇന്ദ്രിയ ഗുണങ്ങളാൽ പ്രശോഭിക്കുന്നതും ഒന്നിലും ബന്ധപ്പെടുന്നില്ലെങ്കിലും എല്ലാറ്റിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഗുണമില്ലാതെ ഗുണങ്ങളെ അനുഭവിക്കുന്നതും ജീവരാശികളുടെ ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്നതും ചരവും അചരവുമായിരിക്കുന്നതും അടുത്തും ദൂരയും വർത്തിക്കുന്നതുമാണ് അത് അത് വിഭജിക്കപ്പെട്ടില്ലെങ്കിലും വിഭജിക്കപ്പെട്ട പോലെ ഭൂതങ്ങളിലിരിക്കുന്നു അത് ഭൂതങ്ങളെ ഭരിക്കുകയും സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നറിയണം പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമായിട്ടുള്ളതാണെന്ന് പറയുന്നു അറിവും അറിയപ്പെടേണ്ടതും അറിവിനാൽ എത്തിച്ചേരേണ്ടതും എല്ലാവരുടെയും ഹൃദയത്തിൽ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെ ഇതി ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം മദ്ഭക്ത സമാസദക്തായ മദ്ഭാവോപദ്ധ്യത ഇപ്രകാരം ക്ഷേത്രം ജ്ഞാനം ജ്ഞേയം എന്നിവയെ പറ്റി ഞാൻ സംക്ഷേപിച്ചു പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഭക്തൻ ഇതിനെ അറിഞ്ഞിട്ട് എൻ്റെ ഭാവത്തിന് അതായത് ഞാനുമായി ഐക്യം പ്രാപിക്കുവാൻ അർഹനായിത്തീരുന്നു പ്രകൃതി സംഭവാൻ പ്രകൃതി പുരുഷൻ എന്നിവ രണ്ടും അനാദികളാണ് എന്നറിയണം വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണെന്ന് അറിയുക

അതായത് ജീവൻ പ്രകൃതിയിൽ ഇരുന്നു കൊണ്ട് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദി ഗുണങ്ങളെ അനുഭവിക്കുന്നു ഈ പുരുഷൻ ഉത്തമവും നീചവുമായി യോനികളിൽ ജനിക്കുവാൻ കാരണം പ്രകൃതി ഗുണങ്ങളോടുള്ള സംഘമാണ് ഉപദ്രാനുമ ശരീരത്തിൽ പരമപുരുഷൻ സാക്ഷിയെന്നും അനുവദിക്കുന്നവനെന്നും ഭരിക്കുന്നവനെന്നും അനുഭവിക്കുന്നവനെന്നും മഹേശ്വരനെന്നും പരമാത്മാവെന്നും വിളിക്കപ്പെടുന്നു യേത്തി പുരുഷനെയും ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും ഇപ്രകാരം അറിയുന്നവൻ ഏതുവിധത്തിൽ ജീവിച്ചാലും അവൻ വീണ്ടും ജനിക്കുന്നതല്ല ധ്യാനീത്മനമാത്മനാ അന്യേഖ്യേന യോഗേന കർമ്മയോഗേനേ ചിലർ ധ്യാനം കൊണ്ട് ശുദ്ധമായ ഹൃദയത്താൽ ആത്മാവിന് അറിയുന്നു മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിന് ദർശിക്കുന്നു അന്യേത്വേവാനന്താ ശ്രുത്വേഭ്യപാസദേ മൃത്യു ശ്രുതിപാരായണാഹ ഇതു പ്രകാരം അറിയാത്തവർ അന്യന്മാർ പറഞ്ഞു കേട്ടതിനനുസരിച്ച് ഉപാസിക്കുന്നു കേട്ടറിഞ്ഞു തന്നെ പരമലക്ഷ്യമായി കരുതുന്നവരായ അവരും മരണത്തെ തരണം ചെയ്യുന്നതാണ് ഹേ ഭരതവംശ ശ്രേഷ്ഠ സ്ഥാവരവും ജംഗമവുമായി ജനിക്കുന്നതെല്ലാം തന്നെ ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നറിഞ്ഞാലും സമം വിനശ്യന്തം ജീവജാലങ്ങളിലെല്ലാം സമമായി സ്ഥിതി ചെയ്യുന്നവനും നശിക്കുന്നവയിലെല്ലാം അവിനാശിയായി വർത്തിക്കുന്നവനുമായ പരമേശ്വരനെ ആരാണോ ദർശിക്കുന്നത് അവൻ സത്യത്തെ അറിയുന്നു സമം പശ്യൻ ഹി സർവത്ര ഹി ഈശ്വരൻ സർവത്ര ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നവൻ തന്നെ സ്വയം നശിപ്പിക്കുന്നില്ല അതുകൊണ്ട് അവൻ പരമപഥത്തെ അണയുന്നു പ്രകൃത്യവ ജകർമാണി കിടിയണാ പശ്യതി തഥാത്മാനമഗർ സ കർമ്മങ്ങളെല്ലാം ചെയ്യപ്പെടുന്നത് പ്രകൃതിയാൽ മാത്രമാണെന്നും ആത്മാവ് ഒന്നും ചെയ്യാത്തവനാണെന്നും ആരാണോ കാണുന്നത് അവൻ യാഥാർത്ഥ്യത്തെ അറിയുന്നു യഥാഭൂതൃമനുപശ്യ തഥ ഏവീസ്താരം ബ്രഹ്മസമ്പദ് വൈവിധ്യമാർന്ന ജീവജാലം ഏകവസ്തുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അതിൽ നിന്ന് തന്നെ വികാസം പ്രാപിക്കുന്നതായും ഒരുവൻ എപ്പോൾ അറിയുന്നുവോ അപ്പോൾ അവൻ ബ്രഹ്മമായി തീരുന്നു അനാദിത്വുണി കൗന്ദേയോ ഹേ കൗന്ദേയ അനാദിയും നിർഗുണനും ആകെയാൽ ഈ പരമാത്മാവ് ശരീരത്തിൽ വർത്തിക്കുന്നുണ്ടെങ്കിലും യാതൊന്നും ചെയ്യുകയോ ഒന്നിനോടും സക്തനാവുകയോ ചെയ്യുന്നില്ല സർവവ്യാപിയായ ആകാശം സൂക്ഷ്മത്വനിമിത്തം എപ്രകാരം മലിനപ്പെടാതിരിക്കുന്നുവോ അപ്രകാരം തന്നെ ദേഹത്തിൽ സർവത്ര വ്യാപ്തനായിരിക്കുന്ന ആത്മാവും മലിനപ്പെടുന്നില്ല യഥാ പ്രകാശയത്യേകൃസ്മം രവിഹിം ക്ഷേത്രീ തഥാസ്നം പ്രകാശയതി ഭാരത ഹേ ഭാരത സൂര്യൻ ഏകനായി ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതുപോലെ ദേഹത്തിൽ വർത്തിക്കുന്ന പുരുഷൻ ദേഹത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവന്തരം ജ്ഞാന ചുഷാ ഭൂതപ്രകൃതി മോക്ഷം ചേവി ദുര്യാാന്തി പരം ഇപ്രകാരം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസത്തെയും ഭൂതപ്രകൃതി മോക്ഷത്തെയും ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിയുന്നവർ പരമമായ പദത്തെ പ്രാപിക്കുന്നു ഭൂതങ്ങളുടെ ഹേതുവായ പ്രകൃതിയുടെ അഭാവമാണ് ഭൂതപ്രകൃതി മോക്ഷം പ്രകൃതി അഥവാ അവിദ്യ ഇല്ലാത്തതാണ് എന്നറിയുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു എന്ന് താൽപ്പര്യം तत्सदिति श्रीमद्भगवद्गीतासु उपनिषद्जु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे क्षेत्रक्षेत्रज्ञविभागयोगो नाम त्रयोदशोऽध्यायः